ഇന്നത്തെ വീഡിയോയിലെ സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടിയാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇലയിൽ വിളമ്പുന്ന ആ ഒരു പാകത്തിനാണ് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നത്. സാധാരണ ഇലയിൽ വിളമ്പുന്ന തൊട്ടുകറികളെല്ലാം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരക്കപ്പ് തേങ്ങ, 4 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം വെള്ളരിക്ക വേവിച്ചെടുക്കണം. പാത്രത്തിൽ വെച്ചോ കുക്കറിൽ വെച്ചോ വെള്ളരിക്ക വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറാകുമ്പോൾ ഒന്നോ രണ്ടോ വിസിൽ അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കർ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇതുപോലെ നിങ്ങൾ പ്രഷർ കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രഷർ കുക്കറിൻ്റെ കണക്കനുസരിച്ച് വെച്ചാൽ മതി. എത്ര ടൈമാണോ വേവിക്കാൻ എടുക്കുന്നത്, എത്ര വിസിലാണോ എടുക്കുന്നത്, അത് കണക്കിന് തന്നെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഈ പ്രഷർ കുക്കറിൽ ഞാൻ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ചാണ് എടുക്കുന്നത്. വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ജീരകപ്പൊടി അല്ലെങ്കിൽ ജീരകം എടുത്താലും മതി. ഒരു നുള്ള് കടുക്. ഇനി പച്ചമുളക് 2 ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 2 ആയിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണക്കിനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിച്ച് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. വെള്ളരിക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ വെള്ളരിക്ക വെന്ത് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വറ്റിച്ച ശേഷം വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിക്കാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളരിക്കയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാൽ ഇതിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് തന്നെ നിൽക്കണം. എന്നാലേ തൈരും കൂടി ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അരപ്പ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയെല്ലാം മാറ്റിയ ശേഷം വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം വേണം തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. തൈര് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. തൈരൊന്ന് ചൂടാവണം, തിളയ്ക്കാൻ പാടില്ല. അപ്പോഴന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.